നമസ്കാരം. പ്രമുഖ അഭിഭാഷകനും ബി ജെ പി നേതാവും എഴുത്തുകാരനുമായ ശങ്കുറ്റിദാസ് വാഹനാപകടത്തിൽ അദ്ദേഹത്തിന് പരിക്കേറ്റിരിക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്ന വഴി മലപ്പുറം ജില്ലയിലെ പെരുന്നല്ലൂർ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ ഇരുചക്ര വാഹനം അപകടത്തിൽപ്പെട്ടത്. അദ്ദേഹം ഇപ്പോൾ കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സന്ദീപ് ജി വാര്യരുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതാവ് സന്ദീപ് ജി വാര്യരുമായി ബന്ധപ്പെട്ട ഒരു കേസിൻ്റെ നിയമ നടപടിയുടെ ഒരുക്കത്തിലായിരുന്നു ശങ്കുറ്റിദാസ്. അതായത് മാതൃഭൂമി ചാനൽ സന്ദീപ് വാര്യറും അതുപോലെ തന്നെ സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത് കേസിലെ സ്വപ്ന സുരേഷ് നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ, അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ദൂതൻ എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് സ്വപ്ന സുരേഷിനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ച മുൻ മാധ്യമപ്രവർത്തകൻ ഷാജ്കിരനും സന്ദീപ് വാര്യരുമായി നിൽക്കുന്ന ഒരു ഫോട്ടോ, ആ ഫോട്ടോ പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ട് ഷാജ്കിരനും സന്ദീപ് വാര്യരും തമ്മിൽ എന്തോ ബന്ധമുണ്ട് എന്ന തരത്തിൽ ഒരു വാർത്ത മാതൃഭൂമി ചാനൽ നൽകിയിരുന്നു. ഈ വാർത്തയ്ക്കെതിരെ സന്ദീപ് ജി വാര്യർ വളരെ ശക്തമായ പ്രതികരണം നടത്തിയിരുന്നു. ഈ വാർത്തയ്ക്കെതിരെ അദ്ദേഹം നിയമ നടപടികളിലേക്ക് കടക്കുമെന്ന് അറിയിച്ചിരുന്നു. ഈ നിയമ നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹം ശങ്കുറ്റിദാസിനെയാണ്, അഡ്വക്കേറ്റ് ശങ്കുറ്റിദാസിനെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. ശങ്കുറ്റിദാസും ഈ കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ഉടൻ തന്നെ ഈ റിപ്പോർട്ട് പിൻവലിച്ച് സന്ദീപ് ജി വാര്യരോട് മാപ്പ് പറഞ്ഞില്ല എങ്കിൽ ചാനലിനെതിരെ നടപടിയെടുക്കും, അദ്ദേഹം ചാനലിനെതിരെ വക്കീൽ നോട്ടീസ് അയക്കുമെന്ന് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരുന്നു. ഇത്തരം വക്കീൽ നോട്ടീസ് അടക്കമുള്ളവ തയ്യാറാക്കി വച്ച ശേഷം അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങുകയാണ് അപകടം എന്നാണ് റിപ്പോർട്ടുകൾ. ഇപ്പോഴെന്തായാലും അദ്ദേഹം മിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു ആന്തരിക രക്തസ്രാവം സംശയിച്ചിരുന്നു ഡോക്ടർമാർ. പക്ഷേ ആ ആന്തരിക രക്തസ്രാവത്തിൻ്റെ സൂചന ഇപ്പോഴില്ല പരിശോധനയ്ക്ക് ശേഷം. എന്തായാലും ഒരു അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് അദ്ദേഹം വിധേയനാകും എന്നാണ് മിംസ് ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന സൂചന. സമൂഹ മാധ്യമങ്ങളിൽ വളരെ ശക്തമായി ബി ജെ പിക്കും ഹിന്ദുത്വ രാഷ്ട്രീയത്തിനും അനുകൂലമായി പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് ശങ്കുറ്റിദാസ്. ഇത്തരത്തിൽ സംഘപരിവാർ ബന്ധമുള്ള അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂലമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിക്കുന്നവരെ വാഹന അപകടത്തിൽപ്പെടുത്തിയ സംഭവങ്ങൾ മുന്നേയും ഉണ്ടായിട്ടുണ്ട്. മാധ്യമപ്രവർത്തകൻ എസ് വി പ്രദീപിൻ്റെ അടക്കമുള്ള സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. എന്തായാലും ശങ്കുറ്റിദാസുമായി ബന്ധപ്പെട്ട ഈ വാഹന അപകടങ്ങൾ കൂടുതൽ അന്വേഷണങ്ങൾ, കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ വളരെ ശക്തമായി ആർ എസ് എസിനും അതുപോലെ തന്നെ ബി ജെ പിക്കും അനുകൂലമായി പ്രതികരിക്കുന്ന ഇടപെടലുകൾ നടത്തുന്നയാളാണ്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന അല്ലെങ്കിൽ കേരളത്തിൽ വളർന്നു വരുന്ന ഇടത് ജിഹാദി കൂട്ടുകെട്ട്, കേരളത്തിലെ തീവ്രവാദ പ്രവർത്തനം, ചരിത്രത്തെ വളച്ചൊടിക്കാനുള്ള ഇടത് ചരിത്രകാരന്മാരുടെ ശ്രമം, ഇതിനെല്ലാം എതിരെ വളരെ ശക്തമായ പ്രതികരണങ്ങൾ, ഇടപെടലുകൾ സമൂഹ മാധ്യമങ്ങളിൽ നടത്തുന്ന വ്യക്തിയാണ് ശങ്കുറ്റിദാസ്. ഈ കഴിഞ്ഞ ഹിന്ദു മഹാസമ്മേളനത്തിൽ കേരളത്തിൽ നടക്കുന്ന ലവ് ജിഹാദിനെക്കുറിച്ചും അതുപോലെ തന്നെ കേരളത്തിൽ വളർന്നു വരുന്ന ഇസ്ലാമിക ഭീകരവാദത്തെക്കുറിച്ചും മലബാർ കലാപത്തിൻ്റെ മുഖ്യ കലാപകാരിയായ വാരിയംകുന്നത്ത് മുഹമ്മദ് ഹാജിയെ സ്വാതന്ത്ര്യ സമര സേനാനിയായി കണ്ടുകൊണ്ട് വെള്ള പൂശാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. ആ ശ്രമത്തിനെതിരെയും തെളിവുകൾ നിരത്തിക്കൊണ്ട്, ചരിത്രത്തിൽ നിന്റെ തെളിവുകൾ നിരത്തിക്കൊണ്ട് നടത്തിയ വലിയ പ്രഭാഷണങ്ങൾ, ശ്രദ്ധേയമായ പ്രഭാഷണങ്ങളും എഴുത്തുകളും ശങ്കുറ്റിദാസ് നടത്തിയിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടി തൃത്താലയിൽ നിന്നും അദ്ദേഹം മത്സരിക്കുക കൂടി ചെയ്തിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ വളരെ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തുന്ന ഒരു വ്യക്തിത്വമാണ് ശങ്കുറ്റിദാസ്. അദ്ദേഹത്തിൻ്റെ അപകടം, അദ്ദേഹം ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് അപകടം പറ്റിയിരിക്കുന്നത്. ഈ അപകടത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.